തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. അതില്ലാതെ വന്നാൽ ശരീരത്തിലേക്ക് പൂർണ്ണമായി ശൈത്താന്റെ വഴി തുറന്നു വരും. എന്തുകൊണ്ട്? ശൈത്താൻ നേരത്തെ ഇറങ്ങിപ്പോന്ന നേരത്തെ അള്ളാഹിനോട് പറഞ്ഞതാണ്, ഞാൻ ഇവരെ വഴികളിലെല്ലാം ഇരിക്കും, ഇവരെ വഴികളിൽ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെ ഉള്ളിലേക്ക് ഞാൻ വലഭാഗത്തിലൂടെയും ഇടഭാഗത്തിലൂടെയും മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും പ്രവേശിക്കും. അവരെ നാല് ഭാഗത്തിലൂടെ പ്രവേശിച്ചിട്ട് ആറ് ഭാഗമാണ് മനുഷ്യനുള്ളത്, രണ്ട് ഭാഗത്ത് പിശാചി പ്രവേശിക്കുകയില്ല. ഒരു ഭാഗം മുഗൾ ഭാഗമാണ്, മുഗൾ ഭാഗത്തിലൂടെ പിശാചി കേറൂല, അത് റഹ്മത്ത് ഇറങ്ങുന്ന വഴിയാണ്. താഴ്ഭാഗത്തോടെയും പിശാചി കയറൂല, അത് സുജൂദിന്റെ സ്ഥലമാണ്, അവിടെയും പിശാചി കയറൂല. നാല് ഭാഗം മനുഷ്യന് ആറ് ഭാഗമുണ്ട്, നാല് ഭാഗത്തിലൂടെ പിശാചി പ്രവേശിക്കും. മിമ്പൈനി ഐദീഹിം, മുന്നിലൂടെ, ഒമിൻ ഖൽഫിഹിം, പിന്നിലൂടെയും, വഅൻ ഐമാനിഹിം വഅൻ ഷമാഇലിഹിം, വലഭാഗത്തോടെയും ഇടഭാഗത്തോടെയും പിശാചി പ്രവേശിക്കും. ആറ് ഭാഗത്തിൽ നാല് ഭാഗത്തിൽ പിശാചി പ്രവേശിക്കും. ഒരു ഭാഗം അള്ളാഹു ഡയറക്റ്റ് അബ്ദിനോട് ബന്ധപ്പെടുന്ന ഭാഗമാണ്, ഏത്? മുഗൾ. രണ്ട്, താഴ്ഭാഗം എന്നാൽ അബ്ദ് ഡയറക്റ്റായി മഹബൂദിനോട് ബന്ധപ്പെടുന്ന ഭാഗവുമാണ്. മഹബൂദ് അബ്ദിനോട് ബന്ധപ്പെടുന്ന ഭാഗമാണ് മുഗൾ, അബ്ദ് മഹബൂദിനോട് ബന്ധപ്പെടുന്ന ഭാഗമാണ് എന്ത്? താഴെ. ആ രണ്ട് ഭാഗത്തോടെയും പ്രശാദം പ്രവേശിക്കൂല, നാല് ഭാഗത്തോടെ പ്രശാദം പ്രവേശിക്കും. ഇത് ഞാൻ പ്രവേശിച്ചിട്ട് ഇവരെ ഞാൻ നേരിൽ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇബ്ലീസ് പോന്നിട്ടുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ മനുഷ്യന്റെ ഉള്ളിലേക്ക്, തഖ്വ എന്ന് എപ്പോൾ ഇല്ലാതെയായോ അപ്പോൾ വാതിലുകൾ തുറന്നു വെക്കും. ആർക്കുള്ള വാതിലുകൾ? പിശാചിന്റെ വാതിലുകൾ. പിശാചി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര സംഗതിയാണ്. പിശാചാണ് വിഷയങ്ങളിലെ ഏറ്റവും വലിയ വിഷയം. മനുഷ്യന് രണ്ടാളോട് ബന്ധമുണ്ടാകും, ഇന്നലിബിനി ആദം അല്ലമ്മത്തം ബിൽ മലക്കി ഒലമ്മത്തം വിഷയത്താണ്. മനുഷ്യന് രണ്ടാളോട് ബന്ധം ഉണ്ടാവും, ഒന്ന് മലക്കിനോടും ഒന്ന് ശൈത്താൻ. ഉണ്ടാകും എന്നല്ല, ബേസിക്കലി ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ഒരു ഭാഗത്തേക്ക് മനുഷ്യൻ ഇങ്ങനെ തിരിയും, അപ്പോൾ മറ്റേ ഭാഗം അടഞ്ഞു. ചില മനുഷ്യന്മാർ മലക്കിന്റെ ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കും, അപ്പോൾ പിന്നെ പിശാചിന്റെ ഭാഗത്തോടെ അടഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാല് ഇബിലീസെ ചാച്ചി കിടത്തി അയച്ചോവർ. ചതിക്കാൻ വേണ്ടിട്ട് ആര് വന്ന്? ഇബിലീസ് വന്ന്. ഇബിലീസിനെ കുളിപ്പിച്ചേർത്തി വിട്ട്, അതാണ് ഇപ്പൊ പറഞ്ഞ അർത്ഥം. ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാല് ഇബിലീസെ ചാച്ചി കിടത്തി അയച്ചോ. അങ്ങനെയാണ്. അപ്പൊ അവരെ ഒരിക്കലും, എന്തുകൊണ്ട്? അവർക്ക് ഏത് ബന്ധമുണ്ട്? ഏത് ബന്ധേ ഉള്ളൂ? വലഭാഗത്തേക്ക് ബന്ധമുള്ളൂ. ഇന്നലിബിനി ആദമ, ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരു മനുഷ്യന് രണ്ട് ബന്ധം അള്ളാഹു ബേസിക്കലി കൊടുക്കും, രണ്ട് ബന്ധം ബേസിക്കലി കൊടുക്കും. എന്നിട്ട് അവൻ ഒരു ബന്ധത്തെ വളർത്തും, അപ്പോൾ മറ്റേ ബന്ധം അടിഞ്ഞു. അത് മലക്കിന്റെ ബന്ധത്തെ വളർത്തിയാൽ ശൈത്താന്റെ ബന്ധം അടിഞ്ഞു, ശൈത്താന്റെ ബന്ധത്തെ വളർത്തിയാൽ മലക്കിന്റെ ബന്ധവും അടിഞ്ഞു. ശൈത്താന്റെ വാതിൽ തുറന്ന് വെച്ച് തഖ്വ എന്ന് പറഞ്ഞതാണ് ആരുടെ ബന്ധം? മലക്കിന്റെ ബന്ധം. അതില്ലാതായാൽ ഏത് ഭാഗം അടയും? മലക്കിന്റെ ഭാഗം അടയും. അപ്പോൾ പിന്നെ ഏത് ഭാഗം തുറക്കും? ശൈത്താന്റെ ഭാഗം തുറക്കും, എല്ലാ ഭാഗത്തിലും കേറും. അടിസ്ഥാനപരമായി മനുഷ്യന്റെ ബന്ധമാണ് ഈ പറഞ്ഞു. അടിസ്ഥാനപരമായി മനുഷ്യന് രണ്ട് ബന്ധമുണ്ടോ? ഇന്നലിബിനി ആദമത്തമ്പിൽ മലക്കി ഉലമ്മത്തമ്പി ശൈത്താൻ. രണ്ടാളോട് മനുഷ്യന് ബന്ധമുണ്ട്. അത് ചിലപ്പോ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? മനുഷ്യൻ മലക്കിന്റെ ബന്ധത്തെ വളർത്തും, അപ്പോൾ ശൈത്താന്റെ ബന്ധം അവിടെ അടഞ്ഞു. അടഞ്ഞു പോകുന്ന ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിൽ അടഞ്ഞു. പിന്നെ ഒന്നിങ്ങനെ കടക്കാനേ കഴിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ നന്മ തിന്മയുടെ ആധാരം നമ്മൾ തന്നെയാണ്. എല്ലാ വിജയത്തിന്റെയും മദാറ്, മദാറ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട്, ധാര കറങ്ങി, മദാറ് കറക്കുന്ന സ്ഥലം. അയിമ വെച്ചിട്ടാണല്ലോ കറങ്ങ, അതാണ് മദാറ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഹദത്തിൻ, എല്ലാ വിജയത്തിന്റെയും അച്ചുതണ്ട് തഖ്വയാണ്.